എന്തായിരുന്നു ശരിക്കും ഈ ഒരു പ്രശ്നം, സോ കോൾഡ് പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഹിഗുറ്റ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട്? സത്യത്തിൽ അതാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്നുള്ളതാണ്. ആദ്യം ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത്, എന്നെ രാവിലെ അന്നത്തെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ്. സിനിമ റിലീസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇപ്പോൾ ചേംബർ വിലക്കി എന്നുള്ള തരത്തിലുള്ള ഒരു വിഷയം അവിടെ നിന്ന് ഉണ്ട്. അപ്പോൾ നമ്മൾ ചേംബറുമായിട്ട് സംസാരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അന്നേ നമ്മുടെ സിനിമയുടെ പേര് ഹിഗുറ്റ തന്നെയായിരുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും ഇൻസ്റ്റയിലൂടെ ഒക്കെ റിലീസ് ചെയ്താണ് ഇതിന്റെ ടൈറ്റിൽ പോസ്റ്റർ. പിന്നെ നമ്മളൊന്ന് ചേംബറിൽ രജിസ്റ്റർ ചെയ്താണ്. അന്നും ഇന്നും ഇതിന്റെ പേര് ഹിഗുറ്റ എന്ന് തന്നെയാണ്. ആരാണ് ഹിഗുറ്റ എന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും ഉത്തരം ഉണ്ടാവായിരിക്കും, അത് കൊളംബിയൻ ഫുട്ബോൾ പ്ലെയർ ആണ് റെനെ ഹിഗുറ്റ. പക്ഷെ എന്താണ് ഹിഗുറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ കുറച്ച് ചർച്ചയായിരിക്കുകയാണ്. അതൊരു സിനിമയുടെ പേരാണോ, എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരൻ്റെ കഥയുടെ പേരാണോ, അങ്ങനെ പല പല ഡിസ്കഷൻസ്. അപ്പോൾ ആ ഒരു ചർച്ചയിൽ പ്രധാനമായും അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്, ഹേമന്ത് ജി നായർ. നമസ്കാരം. ആദ്യത്തെ സിനിമയാണ് ഹിഗുറ്റ അല്ലേ? ഇതുവരെ എന്താ ചെയ്തിരുന്നേ? ഫിലിം സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സിബി മരൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ കുറച്ചു കാലം ചാനലിലും അങ്ങനെയൊക്കെ, അതിന് ശേഷമാണ് പിന്നെ ഈ കഥ എഴുതുന്നത്. ആദ്യം ഒരു പ്രോജക്റ്റ് ആസിഫ് അലിയെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അത് രണ്ട് വർഷം അതിൻ്റെ പിന്നാലെ വർക്കൗട്ടായില്ല. പിന്നെയാണ് ഹിഗുറ്റയുടെ ഷൂട്ട് തുടങ്ങുന്നത് 2020 ജനുവരി 30 അതൊരു 40 ദിവസം നമ്മൾ കണ്ണൂര് ഷൂട്ട് ചെയ്തു. അപ്പൊ അന്നേ നമ്മുടെ സിനിമയുടെ പേര് ഹിഗുറ്റ തന്നെയായിരുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും ഇൻസ്റ്റയിലൂടെ ഒക്കെ റിലീസ് ചെയ്താണ് ഇതിന്റെ ടൈറ്റിൽ പോസ്റ്റർ. പിന്നെ നമ്മളൊന്ന് ചേംബറിൽ രജിസ്റ്റർ ചെയ്താണ്. ആ 3 കഴിഞ്ഞു, അത് ചേംബറിൽ കാലാവധി കഴിഞ്ഞു, നമ്മൾ റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നു. അന്നും ഇന്നും ഇതിന്റെ പേര് ഹിഗുറ്റ എന്ന് തന്നെയാണ്. എന്താ ഈ സിനിമ? കണ്ണൂരിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ത്രില്ലർ ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമ. ഇപ്പം ഈ റെനെ ഹിഗുറ്റ എന്ന് പറഞ്ഞ കളിക്കാരൻ, അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അറിയുമ്പോൾ ആളൊരു ഒരു പ്രത്യേക തരം സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ്. പലതരം വിമർശനങ്ങൾ അയാൾക്കുണ്ടായിരുന്നു, അതിനുപരി അയാൾ ഭയങ്കര അസാമാന്യ പ്രതിഭയുള്ള ആളായിരുന്നു. അപ്പം ആ ഒരു പേരുമായി എന്തോ ഒരു തരത്തിൽ ഈ സിനിമ ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെ? അതായത് ആ വ്യക്തിയുടെ പേരുമായി. അതെ, പ്രതീകാത്മകമായുള്ള ബന്ധം എന്നുള്ളതാണ്, ഡയറക്റ്റുള്ള ബന്ധം എന്നുള്ളതല്ല. ഹിഗുറ്റയുടെ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം, സ്പോർട്സ് പ്രേമികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ്, ഹിഗുറ്റ പ്രതീകമായിട്ട് ഇതിൽ ഒരു ഭാഗമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ശരിക്കും ഈ ഒരു പ്രശ്നം, സോ കോൾഡ് പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഹിഗുറ്റ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട്? സത്യത്തിൽ അതാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്നുള്ളതാണ്. അത് ഇപ്പോൾ മറ്റാരെയും ഒരാളെയും വേദനിപ്പിക്കണമെന്നോ ബുദ്ധിമുട്ടിക്കണമെന്നോ നമുക്കുണ്ടായിരുന്നില്ല. നമ്മളൊരു പേര് ജീവിച്ചിരിക്കുന്ന ഒരു കൊളംബിയൻ ഗോളിയുടെ പേര്, ഇതിഹാസ തുല്യനായ ഒരു കളിക്കാരൻ്റെ പേര് സിനിമയിലേക്ക് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ എസ് മാധവൻ സാറ് തന്നെ വലിയൊരു എഴുത്തുകാരൻ, മലയാളത്തിലെ ഏറ്റവും വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഹിഗുറ്റയോ കഥയോ ആയിട്ടോ കഥാപാത്രങ്ങളായിട്ടോ ഒന്നും ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ചിന്തിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ എസ് മാധവൻ സാറിൻ്റെ കഥയോ കഥാപാത്രങ്ങളോ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുവാദമില്ല, നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അദ്ദേഹം ഒരു കാല്പനികമായി സർഗാത്മകമായി ഹിഗുറ്റയെ കൊണ്ടുവന്നൊരു രീതിയുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ രീതി. ചെറുകഥയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ക്രാഫ്റ്റ്, മലയാളത്തിൽ ഏറ്റവും നല്ല ക്രാഫ്റ്റുള്ള ചെറുകഥയാണെന്നാണ് ഹിഗുറ്റ വാഴ്ത്തപ്പെടുന്നത്. പക്ഷെ ഞാൻ ആ രീതിയിൽ, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ, അതിലൊരു പ്രതീകമായ ഒരു ഗോളി എന്നുള്ളൊരു ഒരു രീതിയിൽ ഇതിലെ കൊണ്ടുവന്നെന്ന് മാത്രം. ഇപ്പം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ അത് ഒരു ഭയപ്പെടുത്തുകയാണോ ഉണ്ടായത്? എന്താ ശരിക്കും ആദ്യത്തെ സിനിമ ചെയ്യുന്ന സംവിധായകൻ എന്ന നിലയിൽ ഹേമന്തിന് എന്താ തോന്നുന്നത്? എല്ലാം പുതുമയായിരുന്നു. പുതുമ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം അറിയില്ല എന്താണ് സംഭവിച്ചത്, പക്ഷെ അതിനേക്കാൾ ഉപരി ഇതൊരു നിമിത്തമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, നോക്കൂ, ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നില്ലേ? അപ്പോൾ അത് സിനിമയ്ക്ക് പുറത്ത് അല്ലേ അങ്ങനെ ഒരു ചർച്ച നടന്നു. വേണു സാറ്, അശോകൻ ചെരുവിൽ സാറ്, പ്രേംകുമാർ സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ, സച്ചിദാനന്ദൻ സാറിനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു. ആരോഗ്യകരമായൊരു ചർച്ച ഒരു മിനിറ്റിൽ നിന്നുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നു, അതാണ് ഇത് ഞാൻ ഇതിനെ കാണുന്നൊരു പോസിറ്റീവ് വശം. ഇതൊരു പ്രതിസന്ധിനേക്കാൾ ഉപരി അങ്ങനെ ഒരു ചർച്ച നടന്നു. സിനിമ റിലീസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? കാരണം പല തലത്തുനിന്ന് പല കാര്യങ്ങളാണല്ലോ കേൾക്കുന്നത്. ഇപ്പോൾ ചേംബർ വിലക്കി എന്നുള്ള തരത്തിലുള്ള ഒരു വിഷയം അവിടെ നിന്ന് ഉണ്ട്. അപ്പോൾ നമ്മൾ ചേംബറുമായിട്ട് സംസാരിക്കും എന്നുള്ള രീതിയിലാണ്. ചേംബർ നമ്മളെ കേൾക്കും, ചേംബർ നമ്മുടെ ഭാഗം കേൾക്കും, നമുക്ക് പറയാനുള്ളത് അവിടെ പറയാൻ പറ്റും. അപ്പോൾ അതിലൊരു സമവായം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. അത് സിനിമ ഹിഗുറ്റ ആയിട്ട് തന്നെ ആ പേരിൽ തന്നെ ഇറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്
അപ്പം ചേംബറിന്റെ വിഷയം പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി അങ്ങോട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി അറിയുമോ? ആദ്യ വാർത്ത മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത്. എന്നെ രാവിലെ അന്നത്തെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ്. ആ സമയങ്ങളിൽ നമ്മളെ ആരും ബന്ധപ്പെട്ടിരുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞില്ല. ചാനൽ വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നീട് ഇപ്പം അറിയാൻ കഴിഞ്ഞാൽ അങ്ങനൊരു വിലക്കിനേക്കാൾ ഉപരി അങ്ങനൊരു ഇഷ്യൂ അവിടെ ഉണ്ട്, അത് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെയായിരിക്കും? ചേംബറി നിങ്ങളുടെ ഭാഗം കേൾക്കണം, എന്നിട്ട് ആ ഒരു വിലക്കുണ്ടെങ്കിൽ അത് നീക്കണം അല്ലേ? നമുക്ക് സാധ്യമാവുന്ന എല്ലാ രീതികളും നമ്മൾ ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ തിയേറ്ററിൽ എത്തണം, ആളുകൾ കാണണം, അത് മാത്രമല്ല ഇപ്പം മനസ്സിലല്ലേ. കൊമേഴ്ഷ്യലി ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പെയിനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും നമ്മളൊരു ഞാനൊരു 5 വർഷമായി 2018 ഞാൻ സുരാജേട്ടനോട് ഈ കഥ പറയുന്നത്. കുട്ടമ്പിള്ളയുടെ ശിവരാത്രി സമയത്താണ് ഞാനിത് കഥ പറയുന്നത്. അപ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ സുരാജ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നടൻ്റെ വളർച്ച തന്നെ നോക്കൂ. അദ്ദേഹം ഏത് നിലയിലേക്ക് തന്നെ നടനായും താരമായും അദ്ദേഹത്തിൻ്റെ വളർച്ച മറ്റൊരു തലത്തിൽ സംഭവിച്ചു. അപ്പോൾ അത്രയും പെയിനും യാത്രയും പിന്നെ നമ്മുടെ കുടുംബം അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, പ്രഷറുകൾ, നിരവധി ചോദ്യങ്ങൾ, എന്താണ് സിനിമ എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ, ഇങ്ങനെ കോവിഡ് വന്നു അതിനെ തരണം ചെയ്തു. അപ്പോൾ അങ്ങനെ നിരവധി ഇഷ്യൂസ് നേരിടേണ്ടി വന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സിനിമ എത്തുന്ന ഇഷ്ടപ്പെടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ NS മാധവൻ എന്ന എഴുത്തുകാരനോട് നേരിട്ട് സംസാരിക്കണം എന്ന് തോന്നിയിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? അങ്ങനൊരു സാധ്യത അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ NS മാധവൻ സാറിൻ്റെ ഹിഗ്വീറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടല്ല ഞാൻ ഈ കഥ എഴുതുന്നത്. ഇതിൻ്റെ കഥയും തിരക്കഥയും കഴിഞ്ഞ് പ്രൊഡ്യൂസറോട് സംസാരിച്ചതിന് ശേഷം ഞാൻ അന്ന് എനിക്ക് ഒന്നോ രണ്ടോ വേറെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു പേര് പറഞ്ഞു അത് ഇടാമെന്ന് വിചാരിച്ചു, വേറെ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞു. എങ്കിലും കുറച്ചുകൂടി ഒരു വേറൊരു പേര് നോക്കാലോ എന്നുള്ള രീതിയിലാണ് ഈ ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന മലബാറിൻ്റെ പശ്ചാത്തലമൊക്കെ ഇങ്ങനെ വന്ന് വന്ന്. അപ്പോൾ ആ അഗ്രസീവായ ഗോളി, ആ ഗോളിയുടെ പ്രത്യേകതകളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട്, ആ ജീവിച്ചിരിക്കുന്ന ആ ഇതിഹാസത്തിലായ ഗോളി ആലോചിച്ചിട്ടാണ് ഞാൻ ആ പേരിൽ വന്നത്. ഒരിക്കലും ഞാൻ NS മാധവൻ സാറിൻ്റെ ഹെഗ്വിറ്റ ഞാൻ പക്ഷെ ഇത് വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുമുണ്ട്. സിലബസിലുള്ള കഥ അത് അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, അന്ന് വായിച്ചിട്ടുണ്ട്. അസാധ്യമായൊരു പുസ്തകമാണ്, അസാധ്യമായിട്ടുള്ള ഒരു ചെറുകഥയാണ്. ഞാനൊന്നും വിലയിരുത്താൻ ആളുമല്ല, പക്ഷെ അത് അങ്ങനെയല്ല, അത് വെച്ചിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത്. ഈ സിനിമ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ, എല്ലാവരും സിനിമയെ പറ്റി സംസാരിക്കട്ടെ. അതെ, ഇപ്പത്തെ ഒരു ഒരു സന്നിഗ്ധ ഘട്ടമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. അതെ, അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം സന്തോഷം, വലിയ സന്തോഷം. താങ്ക് യു.